importance backward interpolation ana. നമ്മൾ നേരത്തെ ഫോർവേഡ് ഇന്റർപോളേഷൻ പഠിച്ചവൻ പറഞ്ഞ പോലെ ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ആണ്. അതായത് വൈ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആൻഡ് എച്ച് ബി ദ ഇൻ്റർവൽ ഡിഫറൻസ്. ദെൻ ദ ഫസ്റ്റ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച്. നേരത്തെ ഫോർവേഡ് ഡിഫറൻസിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ബാക്കിലോട്ടാണ് ഡിഫറൻസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഫോർവേഡ് ആയിരുന്നു ഇപ്പം വൈ വൺ മൈനസ് വൈ നോട്ട് ആയിരുന്നു. ഡെൽറ്റ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വൈ വൺ മൈനസ് വൈ നോട്ട്. ഇവിടെ വൈ വൺ വൈ നോട്ട് മൈനസ് വൈ എൻ വൈ മൈനസ് വൺ. അതായത് തൊട്ട് ബാക്കിലുള്ളതാണ് ഡിഫറൻസ് ചെയ്യുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ഈ സിമ്പിളാണ് ഈ ഡെൽറ്റ തിരിച്ചിരുന്ന സിമ്പിള്. ഇത് വായിക്കുന്നത് റീഡ് ആസ് നെബ്ല. ഇറ്റ് ഈസ് നെബ്ല എഫ് ഓഫ് എക്സ്. ദറ്റ് ഈസ് നെബ്ല എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച്. നെബ്ല എഫ് ഓഫ് എ ദെൻ ഫസ്റ്റ് വിൽ റൈറ്റ് എഫ് ഓഫ് എ ദെൻ ഫൈന ഡിഫറൻസ് ഓഫ് ദ ലെഫ്റ്റ് വാല്യൂ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എ മൈനസ് എച്ച്. നെബ്ല സ്ക്വയർ എഫ് ഓഫ് എ ഈസ് നെബ്ല എഫ് ഓഫ് എ മൈനസ് നെബ്ല എഫ് ഓഫ് എ മൈനസ് എച്ച്. സിമിലർലി നെബ്ല ക്യൂബ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു നെബ്ല സ്ക്വയർ എഫ് ഓഫ് എ മൈനസ് നെബ്ല സ്ക്വയർ എഫ് ഓഫ് എ മൈനസ് എച്ച്. ജനറലി നമുക്ക് എഴുതാൻ പറ്റും നെബ്ല റേസ് ടു എൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നെബ്ല റേസ് ടു എൻ മൈനസ് വൺ എഫ് ഓഫ് എക്സ് മൈനസ് നെബ്ല റേസ് ടു എൻ മൈനസ് വൺ എഫ് ഓഫ് എക്സ് മൈനസ് എച്ച്. ഇത് ക്ലിയർ ആണല്ലോ. നെബ്ല എന്ന് പറയുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് നെബ്ല എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. നെബ്ല എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ആണ്. ഈ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇതിനകത്തിലെ മെയിനായിട്ട് നോട്ട് ചെയ്യുന്നത് ഫോർവേഡ് ഡിഫറൻസിൽ നമ്മൾ റൈറ്റിലോട്ടാണ് റൈറ്റിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നിന്ന് എഫ് ഓഫ് എക്സ് മൈനസ് ചെയ്യുന്നു. തിരിച്ച് ബാക്ക്വേർഡ് ഡിഫറൻസ് വരുമ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് മൈനസ് ചെയ്യുന്നു. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സെയിം ടേബിള് തന്നെയാണ് നമ്മൾ ടേബിൾ ഫോം ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, അനൊട്ടേഷന് മാത്രമേ മാറ്റം വരത്തുള്ളൂ. ഇപ്പോൾ ഫോർവേഡ് എഴുതുമ്പോൾ ഈ 1.33 എന്ന് പറയുന്നത് ഡെൽറ്റ വൈ നോട്ടാണ്. അപ്പോൾ ഡെൽറ്റ വൈ നോട്ട് എന്ന് പറയുന്നത് നെബ്ല വൈ വൺ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നെബ്ല വൈ വൺ ആണിത്, നെബ്ല വൈ ടു ആണ്. കാരണം ഇത് എന്താണ് വൈ വണ്ണിൽ നിന്ന് വൈ നോട്ട് മൈനസ് ചെയ്യുമ്പോൾ ഡെൽ നെബ്ല വൈ വൺ ആണ്. അപ്പോൾ ആ ആദ്യം മൈനസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമ്മൾ നൊട്ടേഷൻ ചെയ്യുന്നത്. ഇത് വൈ ടുവിൽ നിന്ന് വൈ വൺ മൈനസ് ചെയ്യുന്നതുകൊണ്ട് നെബ്ല വൈ ടു ആണ്. വൈ ത്രീയിൽ നിന്നും വൈ ടു മൈനസ് ചെയ്യുന്നത് നെബ്ല വൈ ത്രീ ആണ്. ഇനി അടുത്തത് നെബ്ല വൈ ടുവിൽ നിന്ന് നെബ്ല വൈ വൺ മൈനസ് ചെയ്യുന്നതുകൊണ്ട് നെബ്ല സ്ക്വയർ വൈ ടു വരും. നെബ്ല വൈ ത്രീയിൽ നിന്ന് നെബ്ല വൈ ടു മൈനസ് ചെയ്യുന്നതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നെബ്ല സ്ക്വയർ വൈ ത്രീ വരും. അടുത്തത് നെബ്ല വൈ നെബ്ല സ്ക്വയർ വൈ ത്രീ മൈനസ് നെബ്ല സ്ക്വയർ വൈ ടു ആയതുകൊണ്ട് ഈ ടേം എന്ത് വരും, നെബ്ല ക്യൂബ് വൈ ത്രീ വരും. നേരത്തെ നമ്മൾ ഇത് സെയിം ടേബിൾ സെയിം തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരുന്നപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് ഡെൽറ്റ വൈ നോട്ട് ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് വരും. അപ്പോൾ അതേപോലെ ഇവിടെ വരുമ്പോൾ ബാക്ക്വേർഡ് വരുമ്പോൾ നെബ്ല വൈ ത്രീ നെബ്ല സ്ക്വയർ വൈ ത്രീ നെബ്ല ക്യൂബ് വൈ ത്രീ താഴെ എന്നുള്ളതാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് വരത്തില്ല. ഇതാണ് ഫോർവേഡും ബാക്ക്വേർഡും ഡിഫറൻസസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ടേബിൾ സെയിം ആണ്, ആ നൊട്ടേഷന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല നോക്കാം. നോട്ടൻസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുലയും ഫോർവേഡ് പോലെ തന്നെയാണ്. ഫോർവേഡിൽ നമ്മൾ എന്താണ് എടുത്തത്, ഫോർവേഡിലെ ഈ ഡയഗണൽ എൻട്രീസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബാക്ക്വേർഡ് വരുമ്പോൾ ഈ ഡയഗണൽ എൻട്രീസ് ആണ്. അതായത് വൈ ത്രീ ഡെൽറ്റ വൈ ത്രീ ഡെൽറ്റ സ്ക്വയർ വൈ ത്രീ ഡെൽറ്റ ക്യൂബ് വൈ ത്രീ, അതായത് വൈ എൻ ലാസ്റ്റ് എലിമെൻ്റിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു വൈ എൻ പ്ലസ് പി ബൈ വൺ ഫാക്ടോറിയൽ നെബ്ല വൈ എൻ പ്ലസ് പിന്നെ ഇവിടുത്തെ പിയുടെ മറ്റേ പി ഇൻറ്റു പി മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ പി ഇൻറ്റു പി പ്ലസ് വൺ ആണ്. ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു നെബ്ല സ്ക്വയർ വൈ എൻ പി ഇൻറ്റു പി പ്ലസ് വൺ ഇൻറ്റു പി പ്ലസ് ടു ബൈ ത്രീ ഫാക്ടോറിയൽ നെബ്ല ക്യൂബ് വൈ എൻ പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടൈം വരുമ്പോൾ പി ലാസ്റ്റ് അല്ല എന്ത് ടൈം വരുമ്പോൾ പി ഇൻറ്റു പി പ്ലസ് വൺ ഇൻറ്റു പി പ്ലസ് ടു ഇൻറ്റു എക്സെട്രാ പി പ്ലസ് എൻ മൈനസ് വൺ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു നെബ്ല റേസ് ടു എൻ വൈ എൻ പ്ലസ് എക്സെട്രാ. ഇവിടുത്തെ പി എന്ന് പറയുന്നത് വേർ പി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച്. ഇവിടെ ഇൻ്റർവൽ ഡിഫറൻസ് സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഈക്വൽ ഇൻ്റർവൽ ആണെങ്കിൽ മാത്രമേ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ബാക്ക്വേർഡ് വാല്യൂസ് ആണ്, അതായത് ഈ ലാസ്റ്റ് വാല്യൂസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും, നമ്മളൊരു ടേബിൾ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് എക്സാമ്പിൾ ഈ ടേബിൾ ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഈ ആ ബിഗിനിങ്ങിലാണെങ്കിൽ, അതായത് ഇപ്പോൾ 1.2 1.3 1.25
ഈ രീതിയിലുള്ള വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ എന്തൊരു ഇത് ബിഗിനിങ്ങിലെ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ബാക്ക്വേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 1.9, 1.9, 1.95, 1.85 ആ രീതിയിൽ ഈ താഴത്തെ എൻഡിൽ അടുപ്പിച്ചുള്ള വാല്യൂസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബാക്ക്വേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യും. ജനറലി നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രോബ്ലത്തിൽ യൂസിങ് ബാക്ക്വേഡ് എന്നോ യൂസിങ് ഫോർവേഡ് എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർമുല യൂസ് ചെയ്യുക. അതല്ലാത്ത ജനറലി ഫൈൻഡ് ദ വാല്യൂ എന്നാണെങ്കിൽ ഈ രീതിയിൽ വേണം നമ്മൾ ബാക്ക്വേഡാണോ ഫോർവേഡാണോ ചൂസ് ചെയ്യും. ഇനിയും ഈ ഇൻ്റർവൽ ഡിഫറൻസ് എക്സിൻ ഇൻ്റർവൽ ഡിഫറൻസ് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ലഗ്രാഞ്ചസ് ഇൻ്റർപോളേഷൻ ഫോർമുല മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പഠിക്കാൻ വേളയിൽ ലഗ്രാഞ്ചസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവ ബാക്ക്വേഡ് ഫോർമുല എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് ബാക്ക്വേഡ് ഫോർമുല എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി the decimal census, whereas under estimate the population for the year of 1925 ile population ana namu calculate cheyandi. ee 1925 nu parayunnathu 1921 and 1931 nu edaikana, adhaayathu end value in aduthulla. ivide nammalude ed interpolation ana nonum parnittilla. ee value il ee table il ni value kandupidikkanengil namukku endu use cheyade pattathullu, interpolation use cheyade pattathullu. അപ്പോൾ ഇവിടെ ഏത് ഇൻ്റർപോളേഷൻ ആണെന്ന് പറയാത്തതുകൊണ്ട് നമുക്കിവിടെ ലഗ്രാഞ്ചസും അപ്ലൈ ചെയ്യാം, ന്യൂട്ടൺസ് ബാക്ക്വേഡും അപ്ലൈ ചെയ്യാം. ലഗ്രാഞ്ചസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 5 elements ഉള്ളതുകൊണ്ട് നമുക്കൊരു 5th degree പോളിനോമിയലായിരിക്കും കിട്ടുന്നത്. അവിടുത്തെ കാൽക്കുലേഷൻസ് ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ചൂസ് ചെയ്യുന്നു? ന്യൂട്ടൺസ് ബാക്ക്വേഡ് ഇൻ്റർപോളേഷൻ ചൂസ് ചെയ്യുന്നു. ഈ എൻഡിലുള്ള എൻഡ് അടുപ്പിച്ചുള്ള വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ബാക്ക്വേഡ് യൂസ് ചെയ്തത്. ഇത് ബിഗിനിങ്ങിലെ വാല്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ ഫോർവേഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം നേരത്തെ പോലെ ടേബിൾ എഴുതുന്നു. സിക്സ് അതായത് എക്സിൻ്റെ വാല്യൂസ് എഴുതി, വൈയുടെ വാല്യൂസ് എഴുതി. 66 - 46 = 20 വരും. 81 - 66 = 15 വരും. 93 - 81 = 12 വരും. 101 - 93 = 8 വരും. അടുത്ത 15 - 20, ഇവിടെ നെഗറ്റീവ് വരുന്നത് നെഗറ്റീവ് ആയിട്ട് തന്നെ എഴുതണം, തെറ്റിക്കരുത്. 15 - 20 ആണ്. 20 - 15 = 5 എന്ന് എഴുതരുത്. 15 - 20 - 5, 12 - 15 - 3, 8 - 12 - 4, ദെൻ -3 - 5, ദാറ്റ് ഈസ് 5 - 3 = 2 എന്ന് വരും. -4 - -3, ദാറ്റ് ഈസ് -4 + 3 - 1, -1 - 2, ദാറ്റ് ഈസ് -3. ദെൻ ഹിയർ എച്ച് ഈസ് ഈക്വൽ ടു 1891, ദ ഡിഫറൻസ് ഓഫ് 1891 ആൻഡ് 1901 ഈസ് 10. സോ ഈക്വൽ ഡിഫറൻസസ് ആർ ദർ 10, ബിക്കോസ് 1891 + 10 = 1901 + 10 = 1911 + 10 = 1921 + 10 = 1931. സോ എച്ച് ഈസ് ഈക്വൽ ടു 10. ദെൻ പി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ ബൈ എച്ച്, that is y x here x is 1925 and xn here is x4, x0 x1 x2 x3 x4, here x4, it is 1931. 1925 - 1931 divided by 10, it is 8 - 0.6. next we write the Newton's backward interpolation formula, that is y here the last term is y4, so we write it as 5 4 + p / 1 / 2 / n^y0 + p × p + 1 / 2 / n^y4 + p × p + 1 × p + 2 / 3 / n^y³ y4 + p × p + 1 × p + 2 × p + 3 / 4 / n^y0, because here only (n^y), (n^y²), (n^y³), (n^y⁴)y. So we write the equation like this and substitute the values. y4 is 101 and p is -0.6 and (n^y₀) is 8. And p × p + 1, -0.6 × -0.6 + 1/2 = 2, (n^y²) y4 is -4 plus p × p + 1 × p + 2, that is -0.6 × -0.6 + 1 × -0.6 + 2 whole divided by 3 = 6 into (n^y³) y4, this (n^y³) y4 is -1.
the we write the last diagonal entries, that is y4, nebula y4, nebula square y4, nebula cube y4, and this is nebula raised to 4 y4. We substitute these values in this equation and simplified, we get 101 minus 4.8 plus 0.48 plus 0.056 plus 0.1008, that is equal to 96.8368. You get the answer. Newton's bicuspid interpolation. And then we have table edunu forward table edunu pashcha values choose cheynathu last innaanu nalla vyathasam mathrame ullu endu formula edunu formula ile values substitute cheynu simplify ithre ullu oru problem kada consider cheyyam. That is the same problem. Then, we will forward and check the problem. Then, use Newton's bicuspid formula. Find the polynomial interpolating following data: x, y, 3, 4, 5, 6, 7, 7, 11, 16, 22, 29. Now, we will x and y. Now, the table is written. We will choose the values lower last in another. y4, nebula y4, nebula square y4, nebula cube y4, nebula raised to 4 y4. Nebula cube y4 and nebula raised to 4 y4 is 0. H and R is 1, 3 plus 1, 4 plus 1, 5, 5 plus 1, 6, 6 plus 1, 7. So H is equal to 1, P is equal to X minus X4 by H. X4 is 7, that is X minus 7 by 1, that is X minus 7. Formula apply. F of x equal to y4 plus p by 1 factorial in nebula y4 plus p into p plus 1 by 2 factorial in nebula square y4 plus p into p plus 1 into p plus 2 by 3 factorial into nebula cube y4 plus p into p plus 1 into p plus 2 into p plus 3 divided by 4 factorial in nebula raised to 4 y4. And a formula. Nammal values nokkam. y4 nu parayana 29 aanu. Nebula y4 nu parayana 7. Nebula square y4 1. So 29 plus x minus 7, p value is x minus 7 into 7 plus x minus 7 into x minus 7 plus 1 p into p plus 1 divided by 2 into 1, it is 29 plus 7 multiplied by 7x minus 49 plus x into x minus 6 divided by 2, that is 7x minus 20, because minus 49 plus 29 is minus 20 plus x square minus x into x square, so minus 7 plus minus 6 minus 13x plus 7 into 6 minus 7 into minus 6 is plus 42 whole divided by 2. In cross multiplying, 14x minus 30 x square is same, and 14x minus 13x is x minus 40 plus 42 is plus 4 plus 2, that is x square plus x plus 2 divided by 2. At the polynomial interpolation as x square plus x plus 2 divided by 2, we get the answer. So very easy. Table adhim form jayuva h x n x p calculate jayuva and the formula substitute jayuva simplify. Okay, thank you.